അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബാദ്, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോളോടൊരാൾ ചോദിക്കുകയാണ്, വീട്ടിൽ മുതിർന്ന ആരാണുള്ളത് എന്ന്. വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു ഉമ്മ വന്നു. ആ ഉമ്മയെ കാത്തിരുന്നത് ജീവിതം മാറിമറിയുന്ന അനുഭവങ്ങളായിരുന്നു. പ്രദേശത്തെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളുകളാണെന്നും അതിനുവേണ്ടി ആവുന്ന സഹായം ചെയ്യണമെന്നും ആ ഉമ്മയോട് ആവശ്യപ്പെട്ടപ്പോൾ, ക്യാൻസർ രോഗം മൂലം വാപ്പ മരണപ്പെട്ട മാനസിക അസ്വസ്ഥതയിലുള്ളതും ഹൃദ്രോഗികളുമായ മക്കളടക്കം 7 അനാഥകളും ആ ഉമ്മയും ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ സഹായം കൊണ്ടാണ് വൈദ്യുതി പോലുമില്ലാത്ത ആ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത് എന്ന് പറഞ്ഞ ശേഷം വീട്ടിനുള്ളിലേക്ക് പോയി ആകെ കയ്യിലുള്ള 1 ദീനാർ ആ ചെറുപ്പക്കാരന് കൊടുത്തുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ വിഷമം എനിക്ക് നന്നായി അറിയാം, തൽക്കാലം ഇത് മാത്രമേ തരാനുള്ള ശേഷിയുള്ളൂ എന്നായിരുന്നു. അദ്ദേഹം 1 ദിനാർ വാങ്ങിയ ശേഷം കയ്യിലുള്ള ബാഗ് തുറന്ന് 1 കെട്ട് നോട്ടുകൾ അടങ്ങിയ ഒരു കവർ പകരമായി ആ ഉമ്മയെ ഏൽപ്പിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ കവർ തുറന്നു നോക്കിയ ശേഷം അവർ മക്കളോട് പറഞ്ഞത്, ഈ കാശുകൊണ്ട് നമുക്കൊരു വാടക വീട് നോക്കണം എന്നാണ്. ഏത് നിമിഷവും പുറന്തള്ളിയേക്കാവുന്ന പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് മാറി താമസിക്കാം, റബ്ബിനാണ് സർവസ്തുതിയും. പറഞ്ഞു തീരുന്നതിനു മുന്നേ ആ ചെറുപ്പക്കാരൻ അവരെ അറിയിച്ചത്, നിങ്ങളുടെ 5 മക്കളെയും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെയുള്ള അവരുടെ എല്ലാ കാര്യവും ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നായിരുന്നു. കേൾക്കുന്നത് വിശ്വസിക്കാനാവാതെ അത്ഭുതസ്ഥയായി നിന്ന ആ ഉമ്മയ്ക്ക് പിന്നീട് നടന്നതൊക്കെ വിശ്വസിക്കാൻ സമയമേറെ വേണ്ടി വന്നു. അസുഖമുള്ള മക്കൾക്ക് സൗജന്യ ചികിത്സ, മക്കളുടെ പഠിപ്പടക്കം എല്ലാ ചിലവും ഇവർ വഹിക്കുമെന്നറിയിച്ച ശേഷം കൊടുന്തണുപ്പിൽ വൈദ്യുതി പോലും ഇല്ലാതെ പുറംപോക്കിൽ താമസിക്കുന്ന ഉമ്മയ്ക്കും 7 മക്കൾക്കും താമസിക്കാനുള്ള പുതിയ വീടിന്റെ താക്കോൽ അവർക്ക് മുന്നിലേക്ക് നീട്ടിയപ്പോൾ ആനന്ദക്കണ്ണീർ മുങ്ങിയ മുഖത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉതിർന്നുവെങ്കിലും ഒന്നിങ്ങനെയായിരുന്നു, കുട്ടികൾക്ക് വെച്ച റൊട്ടി കഷ്ണം തിന്നുകളയുന്ന എരിയുടെ ശല്യമില്ലാത്ത വീട്ടിൽ ഞങ്ങൾക്ക് ഇനി മുതൽ താമസിക്കാനാവുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ടവരെ സഹായിക്കാനും അതുവഴി അവന്റെ ജന്നാത്തു നഈമിൽ ഒരിടം നേടാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബി റഹ്മതിക യാ അർഹമുർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.